ക്രിക്കറ്റ് മലയാളി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക. ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിലെ തോൽവിയോടെ തുലാസിലായിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ ലോകകപ്പ് യോഗ്യത. ഇനി ഏകദിന സൂപ്പർ ലീഗിൽ അവശേഷിക്കുന്ന എല്ലാ മത്സരങ്ങളും വിജയിച്ചാൽ പോലും അടുത്ത വർഷം ഇന്ത്യയിൽ നടക്കുന്ന ഏകദിന ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിച്ചേക്കില്ല. ഏകദിന സൂപ്പർ ലീഗിൽ ആദ്യ 8 സ്ഥാനങ്ങളിലുള്ള ടീമുകളാണ് ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പിൽ നേരിട്ട് യോഗ്യത നേടുക. ആതിഥേയർ ആയതിനാൽ തന്നെ നിലവിൽ 6 സ്ഥാനത്തുള്ള ഇന്ത്യ ലോകകപ്പ് യോഗ്യത നേടിക്കഴിഞ്ഞു. എന്നാൽ മത്സരങ്ങളിൽ നിന്നും വെറും 59 പോയിന്റോടെ 11 സ്ഥാനത്താണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക നിലനിൽക്കുന്നത്. IPL മാതൃകയിലുള്ള തങ്ങളുടെ പുതിയ T20 ലീഗിനായി അടുത്ത വർഷം ഓസ്ട്രേലിയക്കെതിരെ നടക്കേണ്ടിയിരുന്ന ഏകദിന പരമ്പരയിൽ നിന്നും പിന്മാറിയതാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് തിരിച്ചടിയായത്. ഇതിനെ തുടർന്ന് 30 പോയിന്റുകൾ ICC ഓസ്ട്രേലിയക്ക് നൽകുകയും ചെയ്തു. ഇനി മറ്റൊരു വാർത്ത. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 3 മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ത്യ തോൽവിയറിഞ്ഞപ്പോൾ ഇന്നലെ നടന്ന മത്സരം ഇന്ത്യക്ക് വളരെ നിർണായകം തന്നെയായിരുന്നു. എന്നാൽ ഇന്ത്യ തകർപ്പൻ വിജയം കൈവരിച്ചതോടെ ഇനി അവസാന ഏകദിന മത്സരം ഒരു ഫൈനൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതേസമയം മത്സരം ആരംഭിക്കും മുൻപ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അരങ്ങേറുകയും ചെയ്തു. മത്സരത്തിൽ ഇംഗ്ലീഷ് ഹിന്ദി കമന്ററി ഭാഗത്തിൽ എത്തുന്ന ഇതിഹാസ ക്രിക്കറ്റർ സുനിൽ ഗവാസ്കർ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും മലയാളി താരവുമായ സഞ്ജു സാംസനെ വാനോളം പൂഴ്ത്തുകയും ചെയ്തു. ഇന്ത്യൻ പ്ലേയിംഗ് ഇലവനെ പരിചയപ്പെടുത്തും നിമിഷം സഞ്ജു സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി താരമാണെന്ന് ഗവാസ്കർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. സുനിൽ ഗവാസ്കർ പറഞ്ഞ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. സഞ്ജു സാംസൺ ഇന്ത്യയുടെ ഭാവി താരമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.